മികച്ച സേവനം, മുറിയാത്ത ബന്ധം. മഹർ ഗോൾഡ് സെന്റർ, ഹൈസ്കൂൾ റോഡ്, ആലത്തിയൂർ. ഫോൺ 0494256848490376365. ഭരണഘടന കോൺഗ്രസ് ഉണ്ടാക്കിയതാണെന്നും ഭരണഘടനയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മതിക്കില്ല എന്നും ആര്യാടൻ മുഹമ്മദ്. ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ഹിന്ദു മുസൽമാനും ഒന്നാണെന്നും അതിനെ രണ്ടാക്കാൻ നരേന്ദ്രമോദിയല്ല 10,000 നരേന്ദ്രമോദി ശ്രമിച്ചാലും ഇന്ത്യയുടെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ DCC പ്രസിഡന്റ് VV പ്രകാശ് നയിച്ച ലോങ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നുള്ളത് അതുകൊണ്ട് ആ വാദത്തിൽ നമ്മൾ നിൽക്കുന്നു. പക്ഷേ അങ്ങനെ നമ്മുടെ രാജ്യം മരത്തിന്റെ അടിസ്ഥാനത്തിൽ വെട്ടി മുറിച്ചു പോയി. അത് ജിന്നയുടെ വാദം. ആ വാദം തന്നെയാണ് നരേന്ദ്രമോദിയുടെ വാദം. നരേന്ദ്രമോദി ഇന്ന് ഈ നിയമങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം ഉണ്ടാക്കാനാ. അതിന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ആരംഗീകരിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് അംഗീകരിക്കില്ല. അക്കാര്യത്തിൽ സംശയം വേണ്ട. അത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല രാജ്യം. ഇവിടെ എല്ലാവരും സമന്മാരാ. എല്ലാവർക്കും എല്ലാ അവകാശങ്ങളുമുണ്ട്. എല്ലാവരും തുല്യതയുണ്ട്. ഏത് മതത്തിൽ വിശ്വസിക്കാനോ ആ മതം പ്രചരിപ്പിക്കാനോ ആ മതമനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നൽകിയത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടന ആരുണ്ടാക്കിയത്? പാകിസ്ഥാൻ പോയതിന്റെ ശേഷം അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 98% ആളുകൾ പരിക്കം കതർകുപ്പായമിട്ട കോൺഗ്രസുകാരാ. അത് കോൺഗ്രസുകാരുണ്ടാക്കിയ ഭരണഘടനയാണ്. അതുകൊണ്ട് മറ്റാരെക്കാൾ കൂടുതൽ ഈ ഭരണഘടനയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മതിക്കില്ല. കാരണം ഈ ഭരണഘടന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കുഞ്ഞാണ്. നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഞങ്ങൾ അത് സമ്മതിക്കില്ല. നരേന്ദ്രമോദി ആഗ്രഹമൊക്കെ പുറത്തു വെക്കുന്നതാ ശരി എന്ന് മാത്രമല്ല, ഒരു കാര്യം നിങ്ങൾ അറിയണം. ജവഹർലാൽ നെഹ്റു ജീവിക്കുന്ന കാലത്ത് 1955 അന്ന് പൗരത്വ നിയമം കൊണ്ടുവന്നു. ഏത് രാജ്യത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിലും അഭയാർത്ഥികൾക്ക് ഇവിടെ പൗരത്വം നൽകണം. അതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം? നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം അതല്ലേ? അതെങ്ങനെ വിസ്മരിക്കാൻ വേണ്ടി സാധിക്കും? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ ഒന്നാ. നമ്മുടെ ഒരു കാലത്ത് ഇവിടെ നമ്മളെയൊക്കെ സ്വീകരിച്ചിരുത്തി നമ്മളെ ഈ രാജ്യത്ത് തുല്യ അംഗീകാരം പതിവ് എല്ലാം തന്നത് ആ കാലത്തുള്ള ഹിന്ദു രാജാക്കന്മാരാ. അതാരും മറന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാമൂതിരിപ്പാടാണ് ഇവിടെ കുടി അറേബ്യയിൽ വന്ന ആളുകളെ കുടിയിരുത്തിയത്. മാലിക്കുദ്ദീനാരെയും 12 ആളുകളെയും അവർക്ക് പ്രത്യേക സ്ഥാനപ്പേര് വരെ നൽകി. അവർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി. മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അതിനുശേഷമല്ലേ ഇവിടെ ഇസ്ലാം മതമുണ്ടായത്? അങ്ങനെ ഹിന്ദുക്കൾ നമ്മോട് സഹകരിച്ചവരാ. ഹിന്ദുക്കൾ പൂർണ്ണമായി സഹകരിച്ചവരാ. അപ്പോൾ ഇവിടെ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ല. ഹിന്ദു മുസൽമാനും എല്ലാം ഒന്നാണ്. ആ കാര്യം മനസ്സിലാക്കണം. അതിനെ രണ്ടാക്കാൻ ഇന്ന് നരേന്ദ്രമോദി അല്ല 10,000 നരേന്ദ്രമോദിമാർ വന്നാലും ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ് ഈ നിയമത്തിൽ പറയുന്നത്? നിയമത്തിൽ പറയുന്ന ഈ ഒരു നിയമം ഉണ്ടാക്കിയത് ആസാമില ഒരു കോടതി വിധിയുടെ ഫലമായിട്ട് ആസാമിലുണ്ടാക്കി നടപ്പാക്കി. നിയമം നടപ്പാക്കി വന്നപ്പോൾ ഈ നിയമത്തിൽ 19 ലക്ഷം ആളുകൾ ഇന്ത്യൻ പൗരന്മാരല്ലാതായി മാറി. കാരണം അവര് പറഞ്ഞ ഡേറ്റും കാര്യമൊക്കെ നോക്കുമ്പോൾ 19 ലക്ഷം ആളുകൾ ഇന്ത്യൻ പൗരന്മാരല്ല. അതിൽ മുസ്ലിമീങ്ങൾ എത്രയാണെന്നറിയാമോ? 5 ലക്ഷം. ബാക്കി 14 ലക്ഷം ഹിന്ദുക്കള. 14 ലക്ഷം ഹിന്ദുക്കൾ, പല ഹിന്ദുക്കളും അതിലില്ലേ? നമ്മുടെ ചന്ദ്രയാൻ 2 അതിലെ ഉപദേഷ്ടാവ് പോലും അതിലെ ഇന്ത്യയുടെ പുറത്താണ്. ആസാമിൽ ജനിച്ചു വളർന്ന ഗോസ്വാമി. വിവരമുണ്ടായിരുന്നുവെങ്കിൽ ഇത് പറയുമായിരുന്നോ? ചെയ്യുമായിരുന്നോ? ഇവിടെ സാമൂതിരിപ്പാടിനെ പോലുള്ള രാജാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ എന്ത്? ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത്? എന്ന് മാത്രമല്ല നമ്മുടെ
ഇന്ത്യ രാജ്യത്തെ കുറിച്ച് നമ്മുടെ പല മഹാന്മാരും പറഞ്ഞത് ഇത് ഈ രാജ്യം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് ഒരു കൾച്ചറാ. സ്വാമി വിവേകാനന്ദൻ അതാ പറഞ്ഞത്. ഇനി മതം ഹിന്ദു മതം എന്ന് പറയുന്നത് ഇസ്ലാം മതം പോലുള്ള മതമല്ല പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. അതുപോലെ തന്നെ ഹിന്ദു മതം എന്ന് പറയുന്ന ക്രിസ്തു മതം പോലെയല്ല. ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫ്, ഒരു ജീവിത രീതിയാണ് എന്ന് മാത്രമല്ല ഇതൊരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം മറ്റു സംസ്കാരങ്ങളെ അംഗീകരിക്കാൻ ചെയ്യാറുണ്ട് എന്ന് മാത്രമല്ല അതിന് ഉൾക്കൊള്ളാൻ പ്രയാസമില്ലാത്തവരാ. അതുകൊണ്ടാണ് സാമൂതിരിപ്പാടിന്റെ കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന അറബികളെ ഹിന്ദു രാജാക്കന്മാർ, അന്ന് ഹിന്ദു രാജാക്കന്മാർ മാത്രമാണ് ഇവിടെ ഉള്ളത്, അവരുൾക്കൊണ്ടോ ആ കൾച്ചർ ഉൾക്കൊണ്ടോ ആ ജീവിത രീതി ഉൾക്കൊണ്ടോ അവരിവിടെ കുടിയിരുത്തി. അത് വല്ലതും ഈ പറയുന്ന RSS-കാർക്ക് വിവരമുണ്ടോ? ഞാൻ അവരോട് ചോദിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹിന്ദു മുസ്ലിം ഒക്കെ സമ, അവരൊക്കെ തുല്യ അവകാശമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നും നമ്മുടെ നാട് അങ്ങനെയല്ലേ? ഇപ്പൊ നിലമ്പൂരിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. മികച്ച സേവനം, മുറിയാത്ത ബന്ധം, മഹർ ഗോൾഡ് സെന്റർ, ഹൈസ്കൂൾ റോഡ്, ആലത്തിയൂർ. സ്വപ്നങ്ങൾക്ക് സ്വർണവർണം ചാർത്താൻ BIS 916 ആൾമാർക്ക് ഗോൾഡിൽ തീർത്ത സ്വപ്നസുന്ദരമായ ആഭരണ നിര. മുംബൈ, കൊൽക്കത്ത, ബംഗാളി, കാർവാർ. ഫാഷൻ ആഭരണങ്ങളിലെ ന്യൂ സ്റ്റൈലുകൾക്കൊപ്പം കേരള തനിമയിൽ വിടർന്ന പരമ്പരാഗത ആഭരണങ്ങളും മഹർ ഗോൾഡ് സെന്ററിന്റെ ആഭരണ ശേഖരത്തിൽ നിങ്ങൾക്കായി പുഞ്ചിരി തൂകി നിൽക്കുന്നു. മണവാട്ടിപ്പെണ്ണിന്റെ മനം കുളിപ്പിക്കുന്ന കനക തേന്മഴ പെയ്യുന്ന ഈ സ്വർണ സാമ്രാജ്യം ഏവർക്കും സുവർണ സ്വാഗതമേകുന്നു. മാറ്റുകൂടിയ സ്വർണ്ണാഭരണം, മനം നിറയെ വിശ്വാസം. മഹർ ഗോൾഡ് സെന്റർ, ഹൈസ്കൂൾ റോഡ്, ആലത്തിയൂർ. ഫോൺ 0494256 8484 9037 636501.